ഗൈസ്, അപ്പോൾ ഇന്ന് ജൂലൈ 4 മറക്കാൻ പറ്റാത്ത ഒരു തിരഞ്ഞെടുപ്പ് ദിനം എന്താവെന്ന് അറിയാം. ഇന്ന് സണ്ണി 19 degrees Celsius ആണ്. ഇന്ന് ശരിക്കും ബസ്സിന് പോകേണ്ടതായിരുന്നു, തിരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കേട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് തിരഞ്ഞെടുപ്പ് ന്യൂസൊക്കെ അങ്ങനെ കേട്ട് പോവാം. അവിടെ ഒച്ചപ്പാടുണ്ട്, എന്തോ മരം മുറുക്കി, അങ്ങനെ എന്തോ ഇവിടെയൊക്കെ മരം മുറിക്കുന്നതിന് മതിയായ കാരണങ്ങളുണ്ടെങ്കിൽ മുറിക്കാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ തോന്നിയ പോലെ ഒന്നും നാട്ടിലങ്ങനെ നിയമമുണ്ട് എന്ന് തോന്നുന്നു, പക്ഷെ എന്താന്ന്, ഭീഷണിയാണെങ്കിൽ മാത്രമേ മുറിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തൊക്കെ റൂളുണ്ട്. അല്ലെങ്കിൽ അത്രത്തോളം ആവശ്യകത തോന്നിയാൽ. ആ ഇത് വേറെന്തോ സംഗതിയാ, മരമല്ല എന്തോ പൊടി കളയേ എൻ്റെ, എന്തായാലും അത് കണ്ടോളി എന്നുള്ള കറക്റ്റ് അറിയില്ല. ഒന്നും സൗണ്ടില്ലല്ലോ, ചവിട്ടുമ്പോഴുള്ള സൗണ്ട് പോയെ, എങ്ങനെ അത് വരുന്നതെന്ന് അറിയില്ല. മോനെ കുഞ്ഞ നോക്കണം. 24 ഇടേ അല്ലേ, 24 ചാനല്. മീഡിയ വണ്ണാണ് ഫേവറേറ്റ് എങ്കിലും മീഡിയ വണ്ണിനേക്കാളും കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ഇപ്പം 24 ആണ്. നമ്മളിത് മാറ്റി അന്ന് കണ്ടില്ലേ. ചോറ് എടുത്തില്ലാന്ന് തോന്നുന്നുണ്ട്, ഇനിയിപ്പോ എടുക്കാൻ വയ്യ. ഹായ്, ഗുഡ് മോർണിംഗ്. ആ നായ്ക്കുട്ടിയുടെ പേര് ലൂയിന്ന. കോടികളുടെ സമ്മാനം. എന്തൊരു ന്യൂസാണ് മോനെ. തൃശ്ശൂരാണ് അല്ല ഗടിയേ. കുറേ ആൾക്കാർ ഈ സൂപ്പർ ചാറ്റായിട്ട് 10,000 കാഴ്ച കൊടുത്തു 24-ന്. ആ ഒരു അഡ്വർടൈസിങ് രീതിയിലെ അവിടെ അങ്ങനെ കാണുമല്ലോ. ഈ ശ്രീകണ്ഠൻ നായർ എന്ത് തുടങ്ങിയാലും അത് ക്ലിക്കാവുണ്ട് അല്ലേ. മാറ്റണോ
മീഡിയ വണ്ണ് 150,000 അടിപൊളിയായിരുന്നു ഈ സ്ക്രീൻ സത്യം പറഞ്ഞാൽ. ആവേശവും ആകാംക്ഷയും കൂടിപ്പിടി കയറി. കമന്റ് ബോക്സിൽ ചർച്ചകൾ ചൂടുപിടിച്ചു. 24 നമ്പർ കൂടി പ്രേക്ഷക ലക്ഷങ്ങൾ. ഒരു വേള കാഴ്ചക്കാരുടെ എണ്ണം 537,754. വീണ്ടും റെക്കോർഡ്. രാഹുൽ ഗാന്ധിനോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടോ, ഞാൻ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. ഏത് കോൺസ്റ്റിറ്റ്യൂഷനാണ്, രണ്ടിലും ചോദിച്ചല്ലോ. അപ്പൊ തീരുമാനിക്കേണ്ടി ഉണ്ടെന്ന്. കേരളത്തിനെ രണ്ടാം കിടാക്കി കഴിഞ്ഞാലേ ജനങ്ങൾ അടുത്ത വർഷം അടുത്തതിലൊന്നും അടുത്ത പ്രാവശ്യമൊന്നും ഭൂരിപക്ഷം പ്രതീക്ഷിക്കേണ്ട. വഞ്ചിച്ചു കഴിഞ്ഞാൽ മലയാളികൾ ാവിക്കോട്ടെ ഇടീനല്ല, അടുത്ത 5 വർഷം തോക്കാന്നുള്ളതാണ്. Yeah.
വീണ്ടും ഇതിൽ കയറില്ലേ. രാഹുൽ ഗാന്ധിക്ക് പ്രൈം മിനിസ്റ്റർ ആയാല് ഇറ്റ്സ് റിയലി എ പ്രൗഡ് മൊമെന്റ്. Let the good people, good politicians go. അങ്ങനൊന്നും പറയല്ല പൊട്ടന്മാരെ. CPM ഒക്കെ പിന്നെ ഇത് ദേശീയ തെരഞ്ഞെടുപ്പല്ലേ, എല്ലാവർക്കും എന്ത് മാങ്ങാത്തൊലി ചെയ്യാനാണ്. അല്ല കേരള രാഷ്ട്രീയത്തിൽ വരുമ്പോഴൊക്കെ അവലോകനൊക്കെ ഓക്കെ, ഇത് ആൾക്കാർ ഫുള്ള് റിപ്പോർട്ടർ അടുത്ത മീഡിയ ആണ് മൂന്നാമത്. ഓ റിപ്പോർട്ടർ ഇപ്പോൾ ഷെയർ വാങ്ങിക്കൂട്ടണേ, നോക്കട്ടെ നാളെ നോക്കണം. ഓപ്പൺ ചെയ്തോ എല്ലാ നേതാക്കന്മാരും എനിക്ക് വേണ്ടി പ്രചരണം നടത്തി. അത് മഹാവിശേഷം ഗുരുവായൂരാണ് വന്നത്, അതിന്റെ മെച്ചം ഗുരുവായൂർ ഒന്നാക്കാനും. അതെ,
അതെ എന്തിനാതിങ്ങനെ ടെലികാസ്റ്റ് ചെയ്യണത്, കുറേ വെറുതെ അവളവളവള ആ ചോദ്യങ്ങൾ മാറ്റിണ്ടി ഫോറെ. അത് കാരണം എന്ത് എന്ന് പ്രഖ്യാപിക്കുന്നതിനൊക്കെ പറയുന്നതിന് മുമ്പ് ഇതാ
കോൺഗ്രസിനെതിരെ ഒരുപക്ഷെ ഒരു പരോക്ഷമായ വിമർശനം കൂടിയാണ്. ആരെയും കുറ്റപ്പെടുത്താനില്ല എന്ന് പറയുമ്പോഴും പരോക്ഷമായി പറയുന്നു വണ്ണഗിരിയിലായിരുന്നെങ്കിൽ മാത്രമല്ല പല സുപ്രധാനപ്പെട്ട കമ്മിറ്റികളിലും അദ്ദേഹം ഉണ്ട്. അതിൽ നിന്നൊക്കെ തൽക്കാലം വിട്ടു നിൽക്കുകയാണ്, പൊതുരംഗത്തുനിന്ന് തൽക്കാലം മാറി നിൽക്കുകയാണെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. സ്ട്രോങ് നിലപാടാണ്, മാത്രമല്ല ഇത് പ്രഖ്യാപനം വന്ന അല്ലെങ്കിൽ വിധി വന്നതിന് ശേഷം വീട്ടുകൾക്കുള്ളിൽ ഈ രീതിയിൽ നിലപാടിലേക്ക് കേരളം വരുമ്പോൾ അദ്ദേഹത്തിന് അത് വളരെ വലിയ ആഘാതമുണ്ടാക്കിയിട്ടുണ്ട് സംശയമില്ല. ഇപ്പോൾ തൃശൂർ പൂരം മുതൽ പാളി തുടങ്ങിയ കാര്യങ്ങൾ അത് സർക്കാരിനെതിരെ ഉപയോഗിക്കാൻ പാർട്ടി കായില്ല എന്നൊരു കുറ്റപ്പെടുത്തലുണ്ട്. നേതാക്കളാരും തന്നെ ദേശീയ നേതാക്കളാരും തന്നെ വന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. ആകെ ഡി കെ ശിവകുമാർ മാത്രമാണ് തനിക്കായി പ്രചാരണത്തിന് വന്നത് എന്നുള്ള ഒരു സന്തോഷം ഒരു സങ്കടം അദ്ദേഹം പറയുന്നു. അങ്ങനെ ആകെ ഒത്തിരി അതൃപ്തിയിലാണ് കേന്ദ്രീയതെന്നുള്ളത്. ഇനി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്ന് പറയും, തൽക്കാലം ഞാൻ മാറി നിൽക്കുകയാണ്, പുതിയ ആൾക്കാർ വരട്ടെ, യുവാക്കൾ വരട്ടെ എന്നൊക്കെ പറയുമ്പോഴും ഒരു കാര്യം എടുത്തു പറയുന്നു, വടകരയിലായിരുന്നെങ്കിൽ കൊത്തിത്തിരിപ്പ് തന്നെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ തൽക്കാലം പാർട്ടിയുടെ പ്രവർത്തനങ്ങളിലേക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതിന്റെ ഒരു കാരണം ഒരു പക്ഷേ കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് പോയേക്കാം എന്നുള്ള കുറെ അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഒരിടയ്ക്ക് ഉണ്ടായിരുന്നു. അതൊന്നും അല്ല എന്നൊക്കെ കൃത്യമായി പറയുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എല്ലാ കാലവും സ്വന്തം നിലപാട് അത് വളരെ ഉറച്ച നിലപാട് ശക്തമായി തന്നെ പറയുന്ന ഒരാളാണ്. അത് ഇപ്പോൾ മുതലും പിന്നെ ചലഞ്ച് എന്ന് പറഞ്ഞെടുത്തോ സുരേഷ് ഗോപി തൃശ്ശൂർ നിന്ന് നിന്ന് തോറ്റിട്ടല്ലേ വന്നെ, അപ്പോഴത്തേക്ക് അങ്ങനെ ടഫായല്ലോ. ബി ജെ പിയുടെ ഏകപക്ഷീയ മുന്നേറ്റം പ്രവചിച്ച എക്സിറ്റ് പോളുകളെ ഇന്ത്യ മുന്നണി അപ്രസക്തമാക്കി. ബി ജെ പി ഏറ്റവും കൂടുതൽ ഞെട്ടിയത് ഉത്തർപ്രദേശിലാണ്. 80-ൽ 70 സീറ്റുകൾ പ്രവചിച്ച സംസ്ഥാനത്തു നിന്ന് ബി ജെ പിക്ക് ലഭിച്ചത് 40-ൽ താഴെ സീറ്റ് മാത്രം. കഴിഞ്ഞ തവണ 480,000 വോട്ടുകൾക്ക് ജയിച്ച വാരാണസിയിൽ ഇക്കുറി ഭൂരിപക്ഷം 150,000 വിയർക്കേണ്ടി വന്നു. 30-ൽ സീറ്റുകളിൽ ജയിച്ച് സമാജ്വാദി പാർട്ടിയുടെ തിരിച്ചുവരവ്. റായ്ബറേലിയിലും അമേഠിയിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിൽ അവസാന നിമിഷം വരെ സസ്പെൻസ് നിലനിർത്തിയ കോൺഗ്രസ് തന്ത്രം ഫലം കണ്ടു. രാഹുൽഗാന്ധിയിലൂടെ റായ്ബറേലി നിലനിർത്തിയപ്പോൾ കിഷോരിലാലിലൂടെ അമേഠി സ്മൃതി ഇറാനിയിൽ നിന്ന് തിരിച്ചു പിടിച്ചു. മായാവതിയുടെ ബി എസ് പി അപ്രസക്തമായി. കോൺഗ്രസ് അന്ന് പ്രതീക്ഷിച്ച ഫലം നൽകാതായതോടെ 400 സീറ്റ് എന്ന എൻ ഡി എയുടെ സ്വപ്നം പോയിരുന്നു.
ഇപ്പൊ നമ്മൾ എത്താനായി. അവർക്ക് നന്മ ചെയ്യുക, അവരെ ഒപ്പം നിർത്തുക, അവർക്ക് എതിരായിട്ട് എന്തെങ്കിലും ചെയ്യുന്നു എന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ ഇത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്ന് അവർ വീണ്ടും വീണ്ടും കൃത്യമായി തെളിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അതാണ് ഇന്ന് നമ്മൾ കണ്ടത്. അവള് പേബിൾ ആണ് അക്കൗണ്ട്സിലുള്ള. വരുന്നുണ്ടോ? കാണുന്നില്ല. മോക്കൊക്കെ തടിച്ചിട്ടാണല്ലോ. അപ്പോൾ 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 എത്ര ടൈം? 6 മണിയാ, 6:04. ബസ്സിന് കയറി പോയാലോ? ബസ്സിന് കയറി പോണോ? ബസ്സിന് എന്തെങ്കിലും കേട്ട് പോകാതോ നല്ലത്. Mm-hmm.
എന്തോന്നറിയില്ല, ഒരു ബ്ലർഫ് ഒന്ന് നമുക്ക് 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 അയ്യോ കുഴിയുണ്ട് ചാടരുത്. വേറെ വഴിക്കൂടപ്പ് ഒന്നും ആ വഴിക്കൂടെ തന്നെ അല്ലേ. നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ പൈസ നോക്കട്ടെ. ഇന്നിപ്പോൾ എന്തായിട്ട് വേഴല്ലേ ഉണ്ടാവണല്ലോ. നമ്മുടെ വേഴ്സ് ഇവിടെ വേഴ്സ് സേവ് യുവർ വിൻഡ്ഷീൽഡ്. സാലറിന്ന് ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. വിജയിച്ചത് കുഴപ്പമില്ല.
അവിടെ ആൾക്കാർ കയറാനുള്ള ബട്ടൺ അവിടെ വെറുതെ വെക്കണ്ട. റെസിപ്റ്റ് വേണം, പ്രിന്റ് റെസിപ്റ്റ് കണ്ടിക്കും, പ്രിന്റ് റെസിപ്റ്റ്.
ഇന്നത്തെ ഇത് നോക്ക, ഹന്തി ചർച്ച. കോൺഗ്രസ് അധികാരത്തിൽ അറിയാൻ മതിയായിരുന്നു, ചാൻസ് വളരെ കുറവാണ്.
Thank you.
ಬಡ್ಡಿ ರೈತ ಏನ ತರಬೇಕು ಯಾವಡೆ ಕೇಳ ಕಾರ್ಗ ಕಾರಿನ ಮೇಲೆ ಸೈಡ್ ಲಾಗ್ ಬಂದಿ Thank you.
ലിമോജി. Station 3 jana apa ikut
He's afraid. Hello. Yeah.
Okay, bye-bye.